ഓം നമോ വാസുദേവായ ർപ്പണമസ്തുശകം അറുപത്തിയാറ് ഗോപീജനാഹ്ലാദനം ഗോപികമാരുടെ കരച്ചിലും ആവലാദികളും കേട്ട് മനസ്സലിഞ്ഞ ഭഗവാൻ അവരോടുകൂടെ ക്രീഡിക്കാൻ ആരംഭിച്ചു നിർമ്മല മാനസകളായ ആ സാധുവികൾ എന്താഗ്രഹിച്ചിട്ടാണോ വളരെ കാലമായി തന്നെ ഭജിക്കുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുവാൻ ഭഗവാൻ ഒരുങ്ങി നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ചന്ദ്രൻ എന്ന പോലെ ഗോപികമാരുടെ നടുവിൽ ഭഗവാൻ ശോഭിച്ചു എന്നാണ് പറയുന്നത് ആത്മചൈതന്യത്തെ തിരിച്ചറിഞ്ഞ ജീവാത്മാക്കളായിട്ടാണ് ഗോപികമാരെ വർണ്ണിച്ചിരിക്കുന്നത് പരമാത്മാവിന്റെ അംശം തന്നെയാകയാൽ ജീവാത്മാവിനും പ്രകാശസ്വരൂപമുണ്ട് എന്നാൽ ചുറ്റുമുള്ള അന്ധകാരത്തെ അതായത് മായാബന്ധനത്തെ തീരെ നശിപ്പിക്കാനുള്ള ശക്തി അവർക്കില്ല കാരണം രജോഗുണവുമായുള്ള സംബന്ധമാണ് പരബ്രഹ്മമാകട്ടെ ഗുണാതീതനും മായാതീതനുമാണ് ഒന്നിനോടും ചേരാതെ പരിപൂർണനായി പ്രകാശിക്കുന്നതുകൊണ്ട് അജ്ഞാന അജ്ഞാനാന്ന്ധകാരത്തെ നശിപ്പിച്ച് ദുഃഖത്തിൽ നിന്ന് കരകയറ്റാനുള്ള ശക്തി ഭഗവാനുണ്ട് നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശഗോളങ്ങളാണെങ്കിലും രാത്രിയിലെ അന്ധകാരത്തെ നശിപ്പിക്കാൻ തക്കവിധം പ്രകാശകിരണങ്ങൾ പൊഴിക്കാൻ ചന്ദ്രനെ സാധിക്കൂ എന്നതുകൊണ്ടാണ് ഗോപികളെ നക്ഷത്രങ്ങളായും ഭഗവാനെ ചന്ദ്രനായും ഉപമിച്ചിരിക്കുന്നത് ആത്മചൈതന്യത്തെ തിരിച്ചറിഞ്ഞ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള മിളനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിനെ കേവലം പ്രാകൃതമായ സ്ത്രീ പുരുഷ സംയോഗമായി കാണരുത് എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഗോപികമാരെ സന്തോഷിപ്പിച്ചത് എന്ന് നോക്കാം ശ്ലോകം അഞ്ച് ചന്ദ്രകരസ്യന്തലസത്സുന്ദരയമുന തടാന്തവീധീഷു ഗോപീജനോത്തരീയൈരാപാദിത ചന്ദ്രകരം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കിരണങ്ങൾ നിലാവ് സ്യന്ദ ഒഴുകുന്ന ഒഴുകിപ്പരക്കുന്ന നിലാവുള്ളത് കൊണ്ട് അത്യന്തം രമണീയമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന യമുനാതടാന്തവീധീഷു യമുനാ തീരത്തുള്ള പുളിനങ്ങളിൽ പുളിനം എന്ന് പറഞ്ഞാൽ മണൽ തിട്ട മണൽ മണൽപ്പരപ്പ് ചന്ദ്രികയിൽ മുങ്ങിക്കുളിച്ച് അഴകേറി നിൽക്കുന്ന കാളിന്തീ തീരത്തെ മണൽ തിട്ടകളിൽ ഗോപീജനോത്തരീയായി ആപാദിത സംസ്തര ഉത്തരീയം മേൽമുണ്ട് ഗോപീജനോത്തരീയൈ ഗോപികമാരുടെ ഉത്തരീയം കൊണ്ട് മേൽമുണ്ട് കൊണ്ട് ആപാദിത സംസ്തര സംസ്തരം എന്ന് പറഞ്ഞാൽ മെത്ത വിരിപ്പ് എന്നൊക്കെയാണ് അർത്ഥം ആപാദിത സംസ്തര തയ്യാറാക്കിയ ഗോപികമാരുടെ മേൽമുണ്ടുകൾ മടക്കി വിരിച്ചിട്ടതിൽ ത്വം ഇരുന്നരുളി ഭഗവാന്റെ കരുണാകടാക്ഷമേറ്റപ്പോൾ തന്നെ ഗോപികമാരുടെ സർവ്വസന്താപങ്ങളും തീർന്നു അദ്ദേഹത്തിന്റെ പൂപ്പുഞ്ചിരി കണ്ടപ്പോൾ അവരുടെ ഉള്ളിലെ സന്തോഷം ഇരട്ടിയായി അങ്ങനെ അനേകം ഗോപികമാരോടുകൂടിയ ഭഗവാൻ കാളിന്തി തീരത്തേക്ക് പ്രവേശിച്ചു ആ മണൽപ്പരപ്പിലാകെ പാൽനിലാവ് പരന്നൊഴുകുന്നു കാളിന്തിയിലെ തിരമാലകളിൽ തട്ടിയും വിടർന്നു വികസിച്ചു നിൽക്കുന്ന ആമ്പൽ പൂക്കളെ തൊട്ടുരുമ്മിയും വീശുന്ന കുളിർക്കാറ്റ് സൗരഭ്യം പരത്തുന്നു ശൃംഗാരരസത്തെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തുകൊണ്ട് പ്രകൃതീദേവി മനോഹരിയായി അണിഞ്ഞൊരുങ്ങി നിന്നു മനസ്സിനും ശരീരത്തിനും അത്യന്തം സുഖം പകരുന്ന ആ അന്തരീക്ഷത്തിൽ ഗോപികമാരുടെ മേൽമുണ്ടുകൾ നദീതീരത്തെ മണൽപ്പരപ്പിൽ വിരിച്ച് ഭഗവാനവിടെ ഇരുന്നരുളി അദ്ദേഹത്തെ പരിചരിച്ച് ഗോപികമാരും ശ്ലോകം ആറ് सुमधुरनर्मालपनैः करसंग्रहणैश्च चुम्बनोल्लासै गाढालिङ्गनसङ्गैस्त्वमङ्गनालोकमाकुली च कृषे सुमधुरनर्मालपनैः करसङ्ग्रहणै चुम्बनोल्लासै गाढालिङ्गनसङ्गै च सुमधुरमाया കർണ കാതുകൾക്ക് സുഖം പകരുന്നതായ നർമാലപനൈ ലപനം എന്നാൽ സംസാരം നർമാലപനൈ കളിവാക്കുകൾ നേരം പോക്കുകൾ ഗോപികമാരെ ആനന്ദിപ്പിക്കും വിധം കളിവാക്കുകൾ പറഞ്ഞുകൊണ്ടും കരസംഗ്രഹണൈ കരങ്ങൾ കൈകൾ കോർത്തുപിടിച്ചും ചുംബനോല്ലാസൈ ചുംബനഭേദങ്ങൾ കൊണ്ടും പലവിധത്തിൽ ചുംബിച്ചുകൊണ്ടും സംഗൈ ച ഗാഠമായി ആലിംഗനം ചെയ്തതുകൊണ്ടുണ്ടാകുന്ന മുറുക്കെ കെട്ടിപ്പിടിച്ചത് കൊണ്ടുണ്ടാകുന്ന ശരീരസ്പർശങ്ങൾ കൊണ്ടും ത്വം അങ്ങ് അങ്കനാലോകം ആകുലീചകൃഷേ അങ്കന സ്ത്രീ അങ്കനാലോകം ആ വല്ലവ സ്ത്രീകളെ ആനായ ഗോപ സ്ത്രീകളെ ആനായപ്പെണ്ണുങ്ങളെ ഗോപസ്ത്രീകളെ ആകുലീചകൃഷേ ആനന്ദതരളിതകളാക്കി രാസക്രീഡക്കൊരുങ്ങിയപ്പോൾ തന്നെ ഭഗവാൻ യോഗമായേ സ്വീകരിച്ചു നൂറ്റിപ്പത്ത് കോടി ഗോപികമാരുണ്ടായിരുന്നു ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ എന്ന നിലയെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ അവരെ രമിപ്പിച്ചത് ആത്മാരാമനും നിസ്സംഗനുമായ ഭഗവാനാകട്ടെ ഒന്നിനോടും ചേരാതെ സ്വതന്ത്രനായി നിലകൊണ്ടു ഓരോ ഗോപികയ്ക്കും ഭഗവാൻ തന്നോടൊപ്പമാണ് സദാസമയവും ചെലവഴിക്കുന്നത് എന്ന ചിന്ത വന്നു മധുരമായി സംസാരിച്ചുകൊണ്ട് ഭഗവാൻ അവരുടെ കാതുകളെ കോൾമയിർ കൊള്ളിച്ചു കൈകൾ കോർത്തു കോർത്തുപിടിച്ച് നടന്നും മുറുക്കെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും അവരെ സ്പർശന സുഖം അനുഭവിപ്പിച്ചു ഇങ്ങനെ ആനന്ദത്തിൻ്റെ ഒരു തരം സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മൂർധന്യാവസ്ഥയിലേക്ക് ഭഗവാൻ അവരെ തള്ളിവിട്ടു ഇങ്ങനെയൊക്കെ വർണ്ണിക്കുമ്പോൾ ഇത് പ്രാകൃതമായ രതിക്രീഡയാണല്ലോ ഭഗവാൻ കാമത്തിനടിമയായല്ലോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയുണ്ടാകാതിരിക്കാനാണ് രാസക്രീഡയ്ക്കൊരുങ്ങിയപ്പോൾ തന്നെ ഭഗവാൻ യോഗമായയെ സ്വീകരിച്ചു യോഗമായ പ്രഭാവത്താലാണ് അദ്ദേഹം ഗോപികമാരെ ആനന്ദിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞത് ഗോപികമാർക്ക് ആനന്ദിക്കാൻ ഭഗവത് സാമീപ്യം ആവശ്യമാണ് എന്നാൽ ഭഗവാന് സ്വയം ആനന്ദിക്കാൻ ആരുടെയും സാമീപ്യമോ സഹായമോ ആവശ്യമില്ല ആത്മാരാമനാണ് ഭഗവാൻ അതായത് തന്നിൽ തന്നെ ആനന്ദിക്കുന്നവനാണ് കാമദേവന് ജയിക്കാൻ പറ്റാത്തതായിട്ട് ഭഗവാൻ ശ്രീഹരി മാത്രമേയുള്ളൂ പല അവസരങ്ങളിലായിട്ട് ദേവന്മാരെ കാമദേവൻ തോൽപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ പരമശിവനെ കാമാർത്തനാക്കാൻ സാധിച്ചില്ലെങ്കിലും കാമബാണമേറ്റ ശിവശങ്കരൻ കോപിഷ്ഠനായി കാമദേവനെ ഭസ്മമാക്കിയതിനാൽ അദ്ദേഹത്തിൻ്റെ യോഗീശ്വരത്വം ഇല്ലാതായി തന്നെ ഹരന്റെ നേത്രാഗ്നിയിൽ ദേഹം നശിച്ച് അനങ്കനായി അംഗമില്ലാത്തവനായി ശരീരമില്ലാത്തവനായി എങ്കിലും ത്രിലോകത്തിലുള്ള സകലരെയും കാമപീഡിതരാക്കാനുള്ള ശക്തി തനിക്കുണ്ട് എന്ന അഹങ്കാരം കാമദേവന്റെ ഉള്ളിൽ ഉറച്ചു നിന്നു ശ്രീഹരിയെ കൂടി തോൽപ്പിക്കണം എന്ന വിചാരവും മദനനുണ്ടായി നരനാരായണാവതാര സമയത്ത് ഒന്ന് പരിശ്രമിച്ചു നോക്കി വിജയിക്കാൻ സാധിച്ചില്ല എന്നാൽ രാമാവതാര സമയത്ത് സീതാവിരഹത്താൽ ദുഃഖിക്കുന്നത് കണ്ടപ്പോൾ രാമൻ തന്റെ പ്രഭാവത്തിന് കുറച്ചൊക്കെ അധീനനായി എന്നു കരുതി സന്തോഷിച്ചു ഇത്രയൊന്നും പോരാ ഹരിയെ പൂർണമായും കാമത്തിനടിപ്പെടുത്തണം എന്ന വിചാരവുമായി അവസരം കാത്തു കഴിയുകയായിരുന്നു മദനൻ എന്നാൽ ബാലലീലകൾ ആടിക്കൊണ്ടിരുന്ന കൃഷ്ണനിൽ യാതൊരാധിപത്യവും സ്ഥാപിക്കാൻ കാമദേവനായില്ല ഇപ്പോൾ അനേകം ഗോപതരുണിമാരുടെ നടുക്കു നിൽക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ ഇതുതന്നെ തക്കം എന്ന് ചിന്തിച്ചുകൊണ്ട് കാമദേവൻ അസ്ത്രമയക്കാനൊരുങ്ങി പുഷ്പശരങ്ങൾ തൊടുക്കുവാനായി ഭഗവാനെ ഒന്ന് നോക്കിയപ്പോൾ കാമദേവന്റെ ഹൃദയത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത വിധം ഒരു ഭാവമാറ്റം ഒരു വിദ്യുത് പ്രവാഹം ഒഴുകി തുടങ്ങി അസ്ത്രമയക്കാനാകാതെ വിവശനായി മോഹാലസ്യപ്പെട്ട് തറയിൽ വീണ കാമദേവൻ തനിക്കൊരു സ്ത്രീദേഹം കിട്ടിയിരുന്നെങ്കിൽ ആ ശ്യാമസുന്ദരൻ്റെ ചരണങ്ങളിൽ ശരണം പ്രാപിച്ച് ആനന്ദമൂർച്ഛയെ പ്രാപിക്കാമായിരുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഗോപികമാരുടെ നടുവിൽ ചേർന്ന് വിലസുന്ന മദനമോഹനന്റെ രൂപലാവണ്യത്തിൽ സാക്ഷാൽ മദനനും മോഹിതനായിത്തീർന്നു ജീവജാലങ്ങളെയും മോഹിപ്പിക്കുന്നവനായ കാമദേവൻ പോലും മായാമോഹിതനായി തീർന്നു എന്ന് പറഞ്ഞതിലൂടെ അത്രക്കേറെ മനോഹരമായിരുന്നു ഭഗവത് സ്വരൂപം എന്ന് മനസ്സിലാക്കണം ഭഗവാന്റെ സൗന്ദര്യം അനുഭവിച്ചറിയണം എന്നാഗ്രഹിച്ച ഗോപികമാർക്ക് മുൻപിൽ മദനമോഹനമൂർത്തിയായി നിൽക്കുന്ന ശ്യാമസുന്ദരനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ സംസാര ചക്രത്തിൽ നിന്ന് കരകയറാനാകൂ എന്ന് മനസ്സിലാക്കണം മന്മഥ മന്മഥമന്മനായ ഭഗവാൻ ഗോപികമാരുടെ മനസ്സിലുണ്ടായിരുന്ന അജ്ഞാനമറയെ നീക്കം ചെയ്യുന്നതും മുഗ്ധകളായ ഗോപികമാർ പരമാനന്ദമനുഭവിച്ച് ധന്യമാരായിത്തീരുന്നതും അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीगुरुवायुरपाशरणम्